എല്ലാവരും പറയുന്നു താനായതുകൊണ്ടാ കമ്മീഷന്റെ മുമ്പിൽ നിന്നെ രക്ഷിച്ചെന്ന്. തന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ തകർക്കാൻ കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിച്ചെന്നു. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്തവരോട് നന്ദി പറയുന്നതാണ് ജെന്റിൽമാൻഷിപ്പ്. താങ്ക് യു വെരി മച്ച്. എന്റെ കടമയാണ് ഞാൻ ചെയ്തത്, അതിന് നന്ദി പറയണമെന്നില്ല. അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണെന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാ കമ്മീഷന് മുമ്പിൽ ചെന്നപ്പോ എനിക്കെതിരെ താനൊന്നും പറയാതിരുന്നത്? ഏട്ടൻ എന്റെ ഭർത്താവായതുകൊണ്ട്. പക്ഷേ ആ പരിഗണന ഞാൻ തിരിച്ചു തന്നോട് കാണിക്കുന്നില്ലല്ലോ. ഇപ്പൊ കാണിക്കുന്നില്ല, നാളെ കാണിക്കുമല്ലോ. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ മനസ്സ് മാറുമെന്നാണ് നീ വിചാരിക്കുന്നത്? മാറും. അതൊരു അതിമോഹമല്ലേ? ഇത്രയും നാളുകൊണ്ട് തനിക്ക് എന്നെ മനസ്സിലായില്ല എന്നല്ലേ അതിനർത്ഥം? നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത്. ആ മനസ്സ് മാറുമെന്ന് ഏട്ടൻ അറിയാവുന്ന കാര്യം തന്നെയാ. എങ്കിലും ഞാൻ പറയാം, ഒരാളെ വേറൊരാൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയോ? അയാൾ മറ്റേയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ. സ്നേഹത്തിൻ്റെ ശക്തി, അതിൻ്റെ വശ്യത, ഭംഗി, അതിനെ ഒന്ന് നിഷേധിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല ഇന്നേ വരെ. ഏട്ടനും പറ്റില്ല. താൻ പഠിക്കാതിരുന്നത് നന്നായി. അക്ഷരാഭ്യാസമുള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ല. അവരൊരിക്കലും മനക്കോട് കെട്ടില്ല, എന്നിട്ട് അതിനകത്ത് ജീവിക്കില്ല. ഞാൻ കെട്ടുന്നത് മനക്കോട്ടയല്ല. ഒരു കൊല്ലത്തിനുള്ളിൽ മരിക്കൂ എന്ന് എല്ലാവരും പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ സംഭവിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. നാരായൺജിയെ ബോധിക്കാത്തതുകൊണ്ടല്ല ഞാൻ അങ്ങനെ ചെയ്തത്. ഏട്ടൻ അണിയിച്ചു തന്ന ഈ താലിയിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിപ്പോ ശരിയായി തീർന്നില്ലേ? അതിലും വലുതാണോ ഏട്ടന്റെ മനസ്സുമാറ്റം? നിന്റെ ഈ കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അത് നല്ലതാ. മുങ്ങുന്ന കപ്പലിലെ യാത്രക്കാർ അവസാന നിമിഷം വരെ വിശ്വസിക്കും തങ്ങളെ രക്ഷപ്പെടുമെന്ന്. എന്റെ ജീവിതം ഒരു മുങ്ങുന്ന കപ്പലിലല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അതിലെ യാത്രക്കാർ നമ്മളാ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, പ്രത്യേകിച്ചും ഈ നേരത്ത്.